വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നര വയസ്സുകാരിയായ ധനിഷ്ഠെ ജനുവരി എട്ടിന് വൈകിട്ട് ഡൽഹിയിലെ ശ്രീ ഗംഗാറാം ആശുപത്രിയിലെ കൊണ്ടുവന്നത് അത്യാസന നിലയിലായിരുന്നു വീട്ടിലെ ഒന്നാം നിലയുടെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണ് മാരകമായി പരിക്കേറ്റിരുന്നു കുഞ്ഞിന് മരുന്നുകളോട് കുഞ്ഞ് പ്രതികരിച്ചില്ല ജനുവരി പതിനൊന്നിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തങ്ങളുടെ കുഞ്ഞിനെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായെങ്കിലും മറ്റേതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഇതുവഴി സാധിക്കുമെങ്കിൽ അതിന് സന്നദ്ധരായിരുന്നു രക്ഷിതാക്കൾ തങ്ങളുടെ കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റേതെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് പിതാവ് ആശിഷ് കുമാർ ഡോക്ടർമാരോട് ചോദിച്ചു പ്രയാസം അനുഭവിക്കുന്ന നിരവധി രക്ഷിതാക്കളെ ആശുപത്രിയിൽ വെച്ച് ഇവർ കണ്ടിരുന്നു അങ്ങനെ അവയവങ്ങൾ ആവശ്യമായി വന്ന അഞ്ചു കുഞ്ഞുങ്ങളെ ആശുപത്രി അധികൃതരുടെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു തങ്ങളുടെ കുഞ്ഞിനോടുള്ള ആദരാഞ്ജലിയാണിതെന്നും മകൾ അഞ്ചു കുഞ്ഞുങ്ങളിലൂടെ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മരണാന്തര അവയവദാനമാണ് നടന്നത് രക്ഷിതാക്കളുടെ ത്യാഗം മഹത്തരമാണെന്ന് ശ്രീ ഗംഗാറാം ആശുപത്രി ചെയർമാൻ പറഞ്ഞു ലോകത്ത് തന്നെ ഏറ്റവും കുറവ് അവയവദാനം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ പത്ത് ലക്ഷത്തിൽ പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് അവയവദാന നിരക്ക് വർഷാവർഷം അഞ്ചു ലക്ഷം പേരാണ് അവയവങ്ങൾ ലഭിക്കാതെ മരിക്കുന്നത് െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി